നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഓഡിയോ വീഡിയോ ക്വാളിറ്റിയിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, വേറെ നിവൃത്തിയില്ല വീഡിയോ ചെയ്യാനായിട്ട്. കാരണം ഓഫീസിൽ ലഞ്ച് ബ്രേക്ക് കിട്ടിയ സമയത്ത് ഞാൻ ചാടിക്കയറി ചെയ്തൊരു വീഡിയോ ആണ്. കാരണം ഇത് പല പല സംഭവങ്ങളല്ല. ചെൽസി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ക്ലബാണ്. അത് നമുക്കൊന്നും പറയാനൊന്നും പറ്റുമൊന്നുമില്ല എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത്. ഇപ്പോ ഞാനിപ്പോ ഈ വീഡിയോ ടൈറ്റിൽ ഇടാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ, അതായത് ഞാൻ എന്റെയൊക്കെ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ, അതായത് ലേറ്റ് 90s ഇന്റർനെറ്റും മൊബൈലും എന്നീ പറയുന്ന സംഭവങ്ങളൊക്കെ വരുന്ന, ഇന്റർനെറ്റ് വന്നു തുടങ്ങി പക്ഷെ മൊബൈൽ എന്ന് പറയുന്ന സാധനങ്ങളും ഉണ്ടാകാത്ത ഒരു കാലഘട്ടത്തിൽ കേരള പോലീസിനെ കുറിച്ച് ഭയങ്കര ഒരു മതിപ്പായിരുന്നു. ഫുൾ മറ്റേ ഈ പറയുന്ന പോലെ ഉരുട്ടലും പിടിച്ചലും അടിയും ബഹളവും. ഇപ്പോഴത്തെ ജനമൈത്രി പോലീസൊന്നും ആയിരുന്നില്ല അന്നത്തെ ഒരു ബ്രാൻഡ് കേരള പോലീസിൽ. അപ്പോ പണ്ടൊരു തമാശ ഇറങ്ങിയായിരുന്നു, നന്ദൻകനാൽ സൂവിൽ നിന്ന് ഒരു പുലിയെ കാണാതായി. അവസാനം കേരള പോലീസ് അത് കണ്ടുപിടിച്ചു. നോക്കി ചെന്നപ്പോഴെന്താണ്, കേരള പോലീസ് മൊത്തം ഒരു 10-25 പേര് വേർത്ത് കുളിച്ച് അവിടെ ഇരിക്കുക, അവരെ ആനയെ അടിച്ചോണ്ടിരിക്കുക. അവസാനം ആനയെ കൊണ്ട് സമ്മതിപ്പിച്ച ആനയാണ് പുലി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ചെൽസിയുടെ അവസ്ഥ. ചെൽസി ഇപ്പോ ഒരു സ്ട്രൈക്കറിനെ അന്വേഷിച്ച് പുറകെ പോയി. സാമു ഒമറോ ഡിയോണിനെ നമ്മൾ ഏകദേശം കൺഫേം ചെയ്തു. അവസാനം എന്തോ ഒരു ഡീലിൽ നമ്മൾ എന്തോ 50% ഇമേജ് റൈറ്റ്സിന്റെ ക്ലോസ് ഇൻസേർട്ട് ചെയ്തുന്നോ, ആ ക്ലോസ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന്റെ പേരിൽ അവസാനം ഡീൽ കൊളാപ്സ് ആയി. അപ്പൊ ശരി, കുഴപ്പമില്ല എന്ന വേറൊരുത്തിനെ, എന്നാ അന്തോ ബന്ധമില്ലാത്ത ഒരുത്തിനെ, ജുവാവോ ഫിലിക്സിനെ നമ്മൾ സൈൻ ചെയ്യാം. എന്തുകൊണ്ട് ജുവാവോ ഫിലിക്സിനെ നമ്മൾ സൈൻ ചെയ്യുന്നു? കഴിഞ്ഞ സീസണിൽ മൊറീസിയോ പോച്ചെറ്റിനോ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഡയറക്ടേഴ്സിനും ഓണേഴ്സിനും അവന് ഇഷ്ടപ്പെട്ടിരിക്കുന്നു അത്രേ. ഇതെന്തോന്നു, പെണ്ണ് കാണാൻ പോയിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ പിടിച്ചിട്ട് അവസാനം എന്താ, അച്ഛനമ്മമാർക്ക് ഇഷ്ടപ്പെട്ടു, വീണ്ടും തിരിച്ചാ പെണ്ണിനെ പോയി കല്യാണം കഴിക്കണമെന്ന് പറയണ പോലെ, കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകണം എന്ന് പറയണ പോലെ പോയി. കോച്ചിന് ആവശ്യമുണ്ടോ? സ്ക്വാഡിന് ആവശ്യമുണ്ടോ? ഇത് സ്ക്വാഡിന്റെ വാല്യൂ കൂട്ടുവോ? ഇത് വന്നു കഴിഞ്ഞാൽ സ്ക്വാഡില് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊന്നും അതൊന്നും വേണ്ട. നമുക്കൊരു പ്ലെയറിനെ വേണം, അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് ഒരു പ്ലെയറിനെ വേണം. നമ്മൾ ഗാലഗറിനെ വിറ്റു, ഗാലഗറിനെ വിറ്റ എമൗണ്ട് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് കാണിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചൊരു പ്ലെയറിനെ മേടിക്കണം. അതിന് നമുക്കൊരാളെ മതി. ആ ഒരാളെയാണ് നമ്മളിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തേടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ചൂടിനകത്ത് ഞാൻ ഡോറ് തുറന്നിട്ടെ. അതാണ് അവസ്ഥ, അതാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നമുക്ക് ഉദ്ദേശിച്ച ആളെ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തം വന്നാൽ മതി എന്നുള്ളത്. നമ്മൾ എയിം ചെയ്യുന്ന ഒരു സ്ട്രൈക്കറിനെയാണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സ്ട്രൈക്കറിനെയാണ്. അതാണ് നമ്മുടെ എൻസോ മാരസ്ക നമ്മൾ ഓപ്റ്റ് ചെയ്തത്. അത് കുഴപ്പമില്ല, പ്രശ്നമില്ല, ഞാൻ ശരിയാക്കി തരാം. എന്നിട്ട് സ്ട്രൈക്കറും അല്ല, വിങ്ങറും ഇല്ല. അതായത് ജുവാവോ ഫിലിക്സ് എന്ന് പറയുന്നത് എൻകുങ്കുവിന്റെ അതേ പ്രൊഫൈലിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. എൻകുങ്കു ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് ഇനി അവിടെയും ജുവാവോ ഫിലിക്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു വിങ്ങറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ പറയപ്പെടുന്ന റൂമേഴ്സ് സ്റ്റേർലിംഗ് ഒരു പക്ഷേ യുവന്റസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും വലിയ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് സ്റ്റേർലിംഗിന്റെ ശമ്പളമാണ്. യുവന്റസ് ഇസ് ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റേർലിംഗ് എന്നുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് മാറ്റിലോ പറയുന്നുണ്ട്. വേറെ ഒന്നും കാര്യമായിട്ട് റിപ്പോർട്ട്സ് പറയുന്നില്ല എന്നുണ്ടെങ്കിലും ഇത് പറയുന്നുണ്ട്. അപ്പൊ ഞാനത് പറയുന്നുണ്ട്, സ്റ്റേർലിംഗ് ഇൻട്രസ്റ്റഡ് ഒക്കെ ആണെങ്കിലും, അല്ല സ്റ്റേർലിംഗിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അവന് പോകണ്ടെന്നുണ്ടെങ്കിൽ അവന് പോകണ്ട. അവന് ഒടുക്കത്തെ ശമ്പളം 350,000 രൂപ വെറുതെ അവൻ പുട്ടുപോലെ ലണ്ടൻ എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ ഇരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ ഫാമിലി ഇവിടെ ഇതൊക്കെ വിറ്റും തൊലച്ചിട്ട് അവന് യുവന്റസി പോകേണ്ട ആവശ്യമുണ്ട്. അവന് കോൺട്രാക്ടും ഉണ്ട്, സമയം അവന് ചില്ലായിട്ടിരിക്കാം. ആര് പറഞ്ഞാലും കുഴപ്പമില്ല, മെരസ്കര സിസ്റ്റത്തിൽ അവൻ എന്തായാലും കളിക്കുന്നവന് നല്ല ഉറപ്പുമുണ്ട്. ഇനി അവനെ പിടിച്ച് നിർബന്ധിച്ച് ഡെവലപ്മെന്റ് സ്ക്വാഡിൽ കൊണ്ട് 8 ഉന്തി തള്ളി പുറത്തേക്കൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്നാലും അവന് പോകണ്ടെന്നുണ്ടെങ്കിൽ അവന് പോകണ്ട. ഗാരത് ബെയ്ല് റിയൽ മാഡ്രിഡ് കളിച്ചില്ല, എവിടെയും പോകണില്ല, അവൻ അവിടെ തന്നെ നിന്നു. അവന്റെ കോൺട്രാക്ട് തീരും തോറും അവൻ അവിടെ തന്നെ നിന്നു. അങ്ങനെ നിൽക്കാം പ്ലെയേഴ്സിന്, അതാണ് പ്ലെയേഴ്സിന്റെ കയ്യിലുള്ള ഒരു പവർ. അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ക്ലബ്ബുകൾ പ്ലെയേഴ്സിനായിട്ട് അങ്ങനെ ആട്ടി ഓടിച്ച് ഒരു പരിമിതത്തിലാക്കൂലേ. അപ്പോ ഇതൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ സത്യം പറഞ്ഞാൽ വൻ കോമഡിയാണ് നമ്മുടെ അവസ്ഥ. ഇപ്പൊ നമ്മളിപ്പോ ജുവാവോ ഫെലിക്സിനെ സൈൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ഫെലിക്സ് എഗ്രി ചെയ്തു, ഇനി നമ്മൾ എമൗണ്ട് വേണ്ടി ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നു. 50 മില്യൺ പൗണ്ട് എന്ന് കേൾക്കുന്നു, അത് 43 മില്യൺ പൗണ്ട് ആയി കേൾക്കുന്നു, അതിപ്പോ 35 മില്യൺ പൗണ്ട് ആണെന്ന് പറയുന്നു. ഇപ്പൊ എന്താണ് ഏകദേശം എക്സാക്ട് എമൗണ്ട് നമ്മൾ അറിയില്ല. ഫെലിക്സ് ഒരു സിഗ്നിഫിക്കന്റ് പേ കട്ട് എടുക്കാൻ തയ്യാറുമാണ്. അപ്പോ ഫെലിക്സ് വിൽ നോട്ട് ബി ദ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോഴത്തെ സാലറി ക്യാപ്പിൽ വെച്ചിട്ടുള്ള ഒരു എമൗണ്ടിൽ ഫെലിക്സ് വരാൻ തയ്യാറുമാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന് ഫെലിക്സിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫെലിക്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് എല്ലാവരും അത് ഇപ്പൊ ഫാൻസ് കംപ്ലീറ്റ്ലി ഡിവൈഡഡാണ്. പകുതി ഫാൻസ് ഫെലിക്സിനെ വേണ്ട, പകുതി ഫാൻസ് ഫെലിക്സിനെ വേണം. നമ്മൾ മുഡ്രിക്കിന്റെ പേരിൽ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുഡ്രിക്കിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോണി മാഡ്വക്കിന്റെ പേരിൽ തർക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫെലിക്സും കൂടെ വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ്, നമുക്ക് അങ്ങോട്ട് ഗ്രൂപ്പുകളാണ് അടിച്ച് പിരിയുക. അതല്ലാണ്ട് വേറൊരു വാല്യൂ ആഡ് ഞാൻ ഇതിനകത്ത് കാണില്ല. അവൻ സക്സസ്ഫുൾ ആവാൻ പാടില്ല എന്ന് ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയൊന്നുമല്ല. പക്ഷെ അവന്റെ ഔട്ട്പുട്ട് വെച്ച് നോക്കാൻ നേരത്തെ മക്കളെ, അവൻ തുടക്കമൊക്കെ വെറുതെ കസർത്ത് അവനെ കാണിക്കും. നമ്മൾ ശരിക്കും പൊളിച്ച് സീസൺ കുറച്ചൊക്കെ ആകുമ്പോഴത്തേക്കും
തന്നെ സ്വരൂപം കാണിക്കും, ഇൻകൺസിസ്റ്റൻസി വരും, ഇഷ്യൂസ് വരും, ഔട്ട്പുട്ട് കുറയും, വർക്ക് റേറ്റ് കുറയും. അപ്പൊ അതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ പറയും ഇതിനേക്കാളും ഭേദം സ്റ്റേർലിംഗ് ആയിരുന്നു എന്ന് പറയാം. പിന്നെ സ്റ്റേർലിംഗ് കാണിക്കുമ്പോൾ പറയും ഇതിനേക്കാളും ഭേദം മുഡ്രിക്കാണെന്ന് പറയും. മുഡ്രിക്കിനെ കാണിക്കുമ്പോൾ അതിന്റെ പൊന്നളിയാ, നമ്മള് മൂന്നെണ്ണം അറിയല്ലേ എന്താ കാണിക്കുന്നത്. സുലച്ചി നമുക്ക് കണ്ടറിയാം നമ്മുടെ ക്ലബ് എന്താ കാണിക്കാൻ പോണെന്നുള്ളത്. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് ഓഫ് എസ് കെ ഫ്രം ചെൽസി കാറിൻ.